പുരാവസ്തു വ്യാപാരി ചമഞ്ഞ് കോടികളുടെ തട്ടിപ്പ് നടത്തിയ മോൺസണുമായി ബന്ധമുള്ള കേരള പോലീസിലെ ഉന്നതന് തമിഴ്നാട്ടിലും കേരളത്തിലുമായി കോടികളുടെ ബിനാമി നിക്ഷേപമുണ്ടെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണിത്. അന്വേഷിച്ച പോലീസുകാരെല്ലാം ഞെട്ടിപ്പോയി. ഇക്കാര്യം പോലീസ് ആസ്ഥാനത്ത് അറിയിച്ചെങ്കിലും ഇത് സംബന്ധിച്ച ഫയൽ വെളിച്ചം കണ്ടില്ല. വിജിലൻസ് മേധാവി തന്നെ ഇക്കാര്യം പോലീസ് ഉന്നതരെ നേരിട്ട് അറിയിച്ചതായാണ് സൂചന. എന്നാൽ സർവീസിൽ നിന്ന് ഉടൻ വിരമിക്കുന്ന ആളായതുകൊണ്ട് കൂടുതൽ അന്വേഷണം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിലും ഈ കാക്കിയിട്ടവർ ഒന്നാണല്ലോ, അവർ പരസ്പര സഹകരണ സംഘമാണല്ലോ. തമിഴ്നാട്ടിൽ നാല് റിസോർട്ടുകളിൽ ഇടനിലക്കാർ മുഖേന കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ, അതായത് കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ ബിനാമി ഇടപാടിലൂടെ കോറി ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ റിപ്പോർട്ടിൽ പോലീസ് ഉന്നതൻ്റെ കൊട്ടാര സദൃശ്യമായ വീടിനെക്കുറിച്ചും ആഡംബര ഫർണിച്ചറുകളെക്കുറിച്ചും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്നിലധികം ആഡംബര കാറുകൾ ഇദ്ദേഹത്തിനുള്ളതായും റിപ്പോർട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട സമ്പാദ്യങ്ങളെക്കുറിച്ച് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങൾ കണ്ടെത്തിയത്. ഇയാൾ സർവീസിൽ നിന്നും വിരമിക്കാൻ സമയമായി. പെൻഷൻ പേപ്പറെല്ലാം തയ്യാറായി കഴിഞ്ഞു. വിരമിച്ചിട്ട് ഇയാളെ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. പരമാവധി അനധികൃത സ്വത്ത് സമ്പാദനത്തിന് ഒരു കേസെടുക്കാം, അത് തേച്ച് മായ്ച്ച് കളയും ചെയ്യാം. ചിലപ്പോൾ ആ കേസ് കോടതിയിൽ പോലും എത്തുകയില്ല. ഓരോ പോലീസ് ഏമാന്മാരുടെ പിന്നാമ്പുറം പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതേസമയം കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ അവധിയിൽ പ്രവേശിച്ചു. ഭാര്യയുടെ ചികിത്സാർത്ഥം നാട്ടിലേക്ക് പോകാനാണ് അവധിയെന്നാണ് വിശദീകരണമെങ്കിലും മോൺസൺ മാവുങ്കലുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഈ അവധി. ബെഹ്റ മോൺസന്റെ മ്യൂസിയം സന്ദർശിച്ചിരുന്നെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി വൈറലാവുകയാണ്. എന്നാൽ നയാ പൈസ കയ്യിലില്ലെന്നും വാങ്ങിയ പണമെല്ലാം ദൂർത്തടിച്ചെന്നും മോൺസൺ മാവുങ്കൽ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. അക്കൗണ്ടിൽ വെറും 200 രൂപ മാത്രമാണുള്ളത്. പാസ്പോർട്ട് പോലും ഇല്ലാതെയാണ് മോൺസൺ പ്രവാസി സംഘടനയുടെ രക്ഷാധികാരിയായതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. പറഞ്ഞതെല്ലാം തള്ളും കള്ളവുമാണ്. പുരാവസ്തുവെന്ന് പറഞ്ഞതെല്ലാം വ്യാജമാണെന്നും താൻ പറഞ്ഞ തള്ളുകൾ പല പ്രമുഖരും വിശ്വസിച്ചെന്നും മോൺസൺ തന്നെ പറയുന്നു. ഇത് കേട്ട് ചോദ്യം ചെയ്ത പോലീസുകാരും ചിരിച്ചുപോയി. പലരിൽ നിന്നും തട്ടിച്ചു വാങ്ങിയ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതെല്ലാം ദൂർത്തടിച്ചത് ആഡംബര ജീവിതത്തിനാണ്. കൊച്ചി കലൂരിലെ വീടിന് വാടക 50,000 രൂപയാണ്. 8 മാസമായി വാടക നൽകിയിട്ട് ഇവിടെ കറണ്ട് ബില്ല് 30,000 രൂപയാകും. മസിൽ വരിപ്പിച്ച് കളിത്തോക്കുമായി സുരക്ഷയൊരുക്കാൻ നടക്കുന്ന അംഗരക്ഷകരെ തീറ്റിപ്പോറ്റാനും ശമ്പളവുമടക്കം 25 ലക്ഷമാണ് പ്രതിമാസം ചിലവാക്കുന്നത്. ആളാവാൻ ചേർത്തലയിലെ ഒരു പള്ളിയിൽ 1.5 കോടി രൂപ ചിലവാക്കി പെരുന്നാൾ നടത്തി. കുറച്ച് പുരാവസ്തുക്കളും പഴയ ആഡംബര കാറുകളും വാങ്ങിക്കൂട്ടി. പരാതിക്കാരനായ യാക്കൂബിനും അനൂപിനും ഈ ആഡംബര കാറുകൾ നൽകിയെന്നും മൊഴിയിൽ പറയുന്നു.